أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هنا ابن عمر رضي الله عنهما ഇബ്നു ഉമർ എന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, വാപ്പയും സഹാബി, മകനും സഹാബി. അപ്പൊ നമ്മൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തഹൂല ബൈനി വബൈനമാ അഷ്തഹി. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്നതിനും എന്റെയും ഇടയിൽ നീ തടസ്സം ഒന്നും സൃഷ്ടിക്കരുതേ. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹു പറയുന്നുണ്ട്, വഹീല ബൈനഹും വബൈനമാ യഷ്തഹൂൻ കമാ ഫുഇല ബി അഷ്യാഇഹിം മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഫീ ശക്കിം മുരീബ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നടക്കാതെ, അല്ലാഹു നിങ്ങൾക്ക് ഹലാലായ ആഗ്രഹങ്ങൾ പോലും നടത്താതെ നിങ്ങൾക്കിടയിൽ മറയുണ്ടാക്കി തരും. ആളുകൾ ചോദിച്ചു, ഹനാ ഇബ്നു ഉമർ തങ്ങളോട്, ഇബ്നു ഉമറെ, നിങ്ങൾ എന്താണ് ഈ പേടിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം എന്താ നടക്കാതെ പോകുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങളെ പേടിക്കുന്നത്? നിങ്ങൾക്ക് നടക്കാതെ പോകുന്ന ആഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വഹാബി മുത്തബിഉ സുന്ന, ഹബീബിന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന ഹബീബിന്റെ മുഹിബ്ബു സുന്നയായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. മഹാനവറുകൾ പറഞ്ഞു, ഉരീദു അൻ ഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫയുഹാലു ബൈനി വബൈന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ചെയ്തു പോകുന്ന ഏതെങ്കിലും പാപങ്ങളാൽ മരിച്ചു പോകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേരത്ത് അത് പറയാൻ കഴിയാതെ എന്റെ നാവ് കുടുങ്ങിപ്പോകുമോ? എത്രയോ സംഭവങ്ങളുണ്ട്. അല്ലാമ ഇബ്നു അബി ദുന്യയുടെ കിതാബുൽ മനാമാത്ത് എടുത്തു നോക്കുക. എത്രയോ സംഭവങ്ങള്, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയുമ്പോ ഏ അത് മാത്രം ചൊല്ലാൻ കഴിയില്ല, ബാക്കിയൊക്കെ ചൊല്ലും. എന്റെ പേരെ കുട്ടി എവിടെയെന്ന് ചോദിക്കും. മകം വന്നിട്ടുണ്ടോ? വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അത് വാപ്പ പറയില്ല. അപ്പ പിന്നെയും ചോദിക്കും, നമ്മള് എന്റെ മോളെവിടെ, മോളെ കുട്ടി വന്നോ? അവള് വന്നു. ഗൾഫക്ക് വിളിച്ചോ? വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. സക്കറാത്തായി തുടങ്ങി. അപ്പ അത് മാത്രം പറയാൻ കഴിയില്ല. ചിലര് പറയും, പറയാൻ പറ്റുന്നില്ല മോനെ, പറയാൻ പറ്റുന്നില്ല, ബാക്കിയൊക്കെ പറയും, നാവ് വഴങ്ങുന്നില്ല. യാ അല്ലാഹ്, അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. ദുആയിരുന്നോളൂ മുഅ്മിനെ, ദുആ കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് തരും. ദുആ കൊണ്ട് റബ്ബ് തൗഫീഖ് തരും. അല്ലാഹുവേ, അത്തരം ദുരന്തങ്ങൾ വരാതെ നീ കാക്കണേ തമ്പുരാനെ. ഇബ്നു ഉമർ തങ്ങൾ പറയാ, മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കൊതിച്ചു പോകുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനും എന്റെയും ഇടയിൽ മറവരുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതിനാ ഞാൻ ഈ ദുആ ഇരക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തഹൂല ബൈനി വബൈനമാ അഷ്തഹി. ഞാൻ ആഗ്രഹിക്കുന്നതിനും എന്റെയും ഇടയിൽ ഒരു മറവരുത്തരുതേ റബ്ബേ എന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് സുഹാബിയായ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പാപങ്ങളാൽ വന്നു പോകുന്ന അപകടങ്ങളിൽ വലുതാണ് നമ്മുടെ ഖാത്തിമത്ത് മോശമായി പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അന്ന് കുളിപ്പുരകളുള്ള കാലമാണ്. കുളിപ്പുരകൾ, പൈസ കൊടുത്തിട്ട് കുളിക്കാൻ സൗകര്യം. അന്നൊന്നും വീടുകളിൽ ബാത്റൂമുകളില്ല, കുളിക്കാൻ സൗകര്യങ്ങളില്ല. അന്നൊക്കെ പബ്ലിക് ഹമ്മാമാത്ത്, ഹമ്മ, പബ്ലിക് ടോയ്ലറ്റ്സ്, അല്ലെങ്കിൽ പബ്ലിക് വാഷ്റൂംസ്, പബ്ലിക് ബാത്റൂംസ്, പബ്ലിക് ബാത്തുകൾ ഷാമുകളിൽ, ഷാമിലുണ്ട്, മക്കയിലും മദീനത്തുനിന്നത് ഉണ്ടായിട്ടില്ലെന്നാണ്. ആ സംഭവങ്ങൾ ഉണ്ടായത് ജോർദാനിലും ഇന്നത്തെ ലെബനോനിലും ഫലസ്തീനിലും അതുപോലെയുള്ള സിറിയയിലും ആ പ്രദേശങ്ങളിലൊക്കെ പബ്ലിക് ബാത്റൂമുകൾ ഉണ്ട്. അന്നൊരു സുന്ദരിയായ പെണ്ണ്, അങ്ങനെ ഒരു ബാത്റൂം, പെണ്ണുങ്ങൾക്കുള്ള സവാന ബാത്തുകൾ ഉണ്ടല്ലോ, സ്റ്റീം ബാത്തുകൾ ഉണ്ട്. ഇന്ന് അതന്വേഷിച്ചു പോകുന്നവരുണ്ട്. എത്രയോ ചെറുപ്പക്കാർ, ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ UAE, ദുബൈയിലും അബുദാബിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ, എന്റെ ചെവിയിൽ ഞാൻ കേട്ട അനുഭവങ്ങളുണ്ട്. അതാരുടെ പേരും നാടൊന്നും ഞാൻ പറയില്ല. സങ്കടപ്പെട്ട് കരയാ, അങ്ങനെയുള്ള മസാജ് സെന്ററുകളിൽ പിശാചിന്റെ ആ ഒരു ദുർബോധനത്തിൽപ്പെട്ട് അങ്ങനെ മസാജ് സെന്ററുകളിൽ അന്യ പെണ്ണുങ്ങൾ പുരുഷദേഹത്തിൽ കൈകൊണ്ട് തടവുന്ന വളരെ മ്രച്ഛമായ പാപത്തിന് കടന്നുകൊടുത്തിട്ട് മസാജ് ചെയ്ത് വന്നിട്ട് അതിന്റെ കൂടെ തിന്മയും സംഭവിച്ചു പോയതിൽ പിന്നെ പൊട്ടിക്കര. അവന്റെ കരച്ചിൽ ഒരാൾ പറഞ്ഞതിന്റെ അപകടം എനിക്ക് വളരെ വലിയ ഗൗരവം തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരൻ, എന്റെ പേടി അവിടെ വല്ല ക്യാമറയും ഉണ്ടായിരുന്നോ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതിഞ്ഞ് നാളെ എന്റെ കുടുംബം അറിയോ? നാളെ അത് സോഷ്യൽ മീഡിയയിൽ വരുമോ? ഞാൻ ആ പോയ സെന്ററിൽ ഒരു ക്യാമറ അവരെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നോ.
ചെയ്യുന്നത്. ക്യാമറയല്ല വിഷയം, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ക്യാമറയിൽ നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞു, അതിൽ തൗബ ചെയ്ത് മടങ്ങ്. ജനങ്ങൾ അറിയോ, ഇനി ഞാൻ പോകില്ല, ഞാൻ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ദുൽമച്ചുകളാണ് ഇതൊക്കെ, ദുൽമച്ചാണ്. ഇതുപോലെ ഒരു പബ്ലിക് ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി വന്ന ഒരു പെണ്ണ് മുഞ്ചാബിയുടെ കുളിപ്പുര ഏതാണെന്ന് ചോദിച്ചു വന്നതാ. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ സുഫൂത്ത് സുഫുവയിൽ ഇബ്നുൽ ജൗസി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചു. ആധികാരികമായ സംഭവം, ചെറുപ്പക്കാരി പെണ്ണ്. അപ്പൊ അന്ന് വീടുകളുടെ സൈഡിൽ നമ്മൾക്ക് പീടിക റൂം ഉണ്ടാക്കുന്ന പോലെ അന്ന് കുളിപ്പുരകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞു, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ്, അവൾ എന്തോ സ്റ്റീം ബാത്തിന് വന്നതാ. പറഞ്ഞു, ദാ മഞ്ചാബിയുടെ കുളിപ്പുര ഈ വാതിലിലൂടെയാണ്. സ്വന്തം വീടിന്റെ വാതിൽ കാണിച്ചു കൊടുത്തു, അവിടെ ആരുമില്ല. ആ വാതിലിലേക്ക് അവൾ കടന്നു, പിറകെ ഇയാളും കടന്നു, വാതിൽ കൊട്ടിയടച്ചു. തിന്മയെ ആഗ്രഹിച്ചു, മനസ്സുകൊണ്ട് താലോലിച്ചു, ഒരു തിന്മയിലേക്ക് ചാടാൻ പോവുകയാണ്. ആ പെണ്ണിന് ബുദ്ധിയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, വിഭജിക്കാനല്ലേ ഇനി ഉദ്ദേശിക്കുന്നത്, അതിനൊക്കെ ഒരു പൊലിപ്പ് കൂട്ടണമെങ്കിൽ ഇച്ചിരി കള്ളു കൊണ്ടുവാ, ഇച്ചിരി കള്ളു കൊണ്ടുവാ, അതുകൂടെ കുടിച്ചിട്ടാവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കള്ളു വാങ്ങിക്കാൻ വേണ്ടി പുറത്തുപോയി. പോകുന്ന പോക്കിൽ വാതിൽ പുറത്ത് നടക്കാൻ അവൻ മറന്നുപോയി. ആ പെണ്ണ് വാതിൽ തുറന്ന് പുറത്തു ചാടി. ഇവൻ തിരിച്ചു വന്നപ്പോ പെണ്ണിനെ കാണുന്നില്ല. അങ്ങോട്ട് ഭ്രാന്തായി ഇവൻ. ഭ്രാന്തായി മാത്രമല്ല, പാട്ടുപാടി നടക്കാൻ തുടങ്ങി. ഷാമിലാണ് സംഭവം നടന്നത്. അല്ലാത്ത പാട്ട് ഇങ്ങനെ പാടി നടക്കും. യാ റബ്ബ ഖായിലചിൻ, യാ റബ്ബ, യാ റബ്ബ ഖായിലചിൻ യൗമൻ വഖത് തഈബത് ഐന തരീഖു ഇലാ ഹമ്മാമി മുൻജാബി. മുൻജാബിയുടെ കുളിപ്പുര ഏതാണെന്ന് ചോദിച്ചു വന്ന ആ പെണ്ണ് എവിടെ എന്ന് പറഞ്ഞ് വല്ലാത്ത ഭ്രാന്ത് പിടിച്ച. ഈ പ്രേമത്തിനൊരു ഭ്രാന്ത് വരും, കണ്ണടഞ്ഞു പോകും. കുടുംബത്തെ ഓർമ്മ വരില്ല, ദീൻ ഓർമ്മ വരില്ല, ഭാവി ഓർമ്മ വരില്ല, ജീവിതത്തിൽ ഞാൻ എന്തായി ചെയ്യുന്നതെന്ന് ഓർമ്മ വരും. ആരുപദേശിച്ചാലും തലയിൽ കയറാത്തൊരു അസുഖമാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അതിന് കണ്ണും കാതൊന്നും, അത് പിന്നെ അനുഭവിച്ച് പടുകുഴിയിൽ വീണാൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു അപകടമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മനുഷ്യൻ പാട്ടുപാടി നടക്കാൻ തുടങ്ങി. അലഞ്ഞ് ഈ പെണ്ണിന്റെ വീടിന്റെ വാതിൽ കൂടെ പോകുമ്പോ മണിമാളികയുടെ മുകളിൽ വെച്ച് ഈ പെണ്ണൊരു മറുപടി കൊടുത്തു. അവൻ പറഞ്ഞ വാക്കും പാട്ടും ബി മുഞ്ചാബി എന്ന് അവസാനിക്കുന്നത്. ഇവിടെ മുഞ്ചാബി എന്ന സ്ഥലം ഉണ്ടല്ലേ കാഞ്ഞങ്ങാട്, മുഞ്ചാബി. മുഞ്ചാബിയിലെ കഥയല്ല കേട്ടത്, ഇത് നടന്നത് സിറിയയിലാണ്, ഷാമിലാണ്. മുഞ്ചാബി അല്ലേ, ദ മുഞ്ചാബി. അപ്പൊ ഈ പെണ്ണ് മറുപടി കൊടുത്തു, അല്ലാ ജഅൽതലഹാലമ്മാ ഖലൗത ബിഹാ. ഏ അന്ധനായ മനുഷ്യ, ബുദ്ധിയില്ലാത്ത മനുഷ്യ, ആ പെണ്ണിനെ ഒറ്റക്ക് കിട്ടിയപ്പോ ഖുഫുലം മിനദ്ദാരി ഔ ഹറസം മിനൽബാബി, ആ വാതിലിൽ കൂട്ടിട്ട് പോയിക്കൂടായിരുന്നോ, അല്ലെ കാവലിൽ ആരെങ്കിലും നിർത്തിക്കൂടായിരുന്നോ, നീ എന്ത് പൊട്ടനാണെന്ന് ചോദിച്ച അവൾ മറുപടി പറഞ്ഞപ്പോ ഇയാൾക്ക് ഭ്രാന്ത് കൂടിയെന്ന. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് കെലിമ ചൊല്ലി കൊടുത്തപ്പോ ഈ മനുഷ്യൻ പാടിയത് ഈ പാട്ടാണ്. യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖത് തഈബത് ഐന തരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പറഞ്ഞു, പറയടോ ലാ ഇലാഹ ഇല്ലല്ലാ, ഖുൽ ലാ ഇലാഹ സക്രാത്തിനാണോ പറയ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ല പിന്നെ ഈ പാട്ട് പാടും. അങ്ങനെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ ഈ കവിത രേഖപ്പെടുത്തിയത്. ഇത് ലോകത്തിന് മാതൃകയാണ്. ആ ഭ്രാന്തിൽ മരിച്ചുപോയപ്പോ ആ തെറ്റുകൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. മരണത്തിന്റെ നേരത്ത് പോലും കെലിമ ചൊല്ലേണ്ട നേരത്ത് കെലിമ ചൊല്ലാൻ പറ്റിയില്ല, ഈ പാട്ടാ പാടിയത്. ആ കുളിപ്പുര അന്വേഷിച്ചു വന്ന പെണ്ണവിടെ ചക്രാത്ത് കിടക്കുന്ന മനുഷ്യൻ, അവനാ നേരത്ത് വിഭജിക്കാൻ ആഗ്രഹമല്ല, പക്ഷേ നാവ് വഴങ്ങുന്നില്ല, പണ്ടാ പാടിയതാ വരും. അതുകൊണ്ടാണ് ഈ സിനിമ പാട്ടും മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്നവർ. അള്ളാഹ് കാക്കട്ടെ, വല്ല ആക്സിഡന്റിലും വേണ്ട മരിക്കുകയാണെങ്കിൽ കെലിമ ചൊല്ലി തന്നാ പോലും സിനിമാ പാട്ടായിരിക്കും നാവില് വരിക. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പ്രാക്ടീസ് ചെയ്യാതെ നാവ് കൊണ്ട് പറയാൻ കഴിയില്ല. നമ്മൾ അറിയണം കലിമ ചൊല്ലാൻ തൗഫീഖ് തരണേ പഠിച്ചോനെ. എന്നിട്ട് അങ്ങനെ ഏത് നേരവും സിനിമ പാട്ടും കേട്ട് അങ്ങനെ നടക്കുകയാണ്, കഴിയൂല മുമ്മിനെ, കഴിയൂല. നമ്മളതിന് പ്രാക്ടീസ് ചെയ്യണം. അതിനാ ദിക്റിന്റെയും അദ്കാറിന്റെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും മജ്‌ലിസുകളിൽ ചെന്നിരിക്കണം. അപ്പോഴാണ് അതിന് തൗഫീഖ് ഉണ്ടാകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഹമ്മാമി മുൻജാബി, അങ്ങനെ ആളുകൾ ഇമാമിയങ്ങൾ പേരിട്ടു. സാഹിബു ഹമ്മാമി മുൻജാബി, മുൻജാബിയുടെ കുളിപ്പരയുടെ ആള് മരിച്ച പോലെ. കലിമ ചൊല്ലിക്കൊടുത്തിട്ട് 100 തവണ പറഞ്ഞു കൊടുത്തിട്ടും ചൊല്ലാൻ കഴിയാതെ, എന്നാൽ ഈ മനുഷ്യൻ ഈ പാട്ട് പാടുകയുണ്ടായി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.
മോശമായ വിധത്തിലുള്ള മരണം അള്ളാഹു പാപികൾക്ക് നൽകുന്ന അപകടമാണതുകൊണ്ട് കാലുകൾ പതറിപ്പോകുന്ന നേരമാണത്. പാപങ്ങൾ പതറുന്ന പാദങ്ങൾ നമ്മുടെ കാലുകൾക്ക് ഇടർച്ച വരും. തെറ്റുകൾ ചെയ്തു പോകുമ്പോ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുലേക്ക് തൗബ ചെയ്യ്. ഇരുന്ന് കരയെ, നെഞ്ചത്ത് കൈവച്ച അള്ളാഹുവിനെ അള്ളാഹുവിനോട് വാക്കുകൊടുക്ക്, അള്ളാഹുവേ ഇനി ഞാൻ ഇത് ചെയ്യില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് മാപ്പ് കൊടുക്ക്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.